അസ്സലാമു അലൈക്കും, ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ണൂർ മാട്ടോലിലെ പെറ്റ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നല്ല നല്ല കാഴ്ചകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളത്. എല്ലാവരും മുഴുവനായിട്ട് കാണാം. അപ്പോൾ നാട്ടിൽ വന്നിട്ട് എന്തായാലും പോകണമെന്ന് വിചാരിച്ചൊരു സ്ഥലമായിരുന്നു പെറ്റ് സ്റ്റേഷൻ. കാരണം മക്കളൊക്കെ ഇവരുടെ വീഡിയോസിൻ്റെ സ്ഥിരം വ്യൂവേഴ്സാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പെറ്റ്സിനെ കാണാനൊക്കെ. അപ്പോൾ നമ്മളൊരു ഈവനിങ്ങിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. മഴയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ബോണിനെയും ടോർക്കിനെയൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ടോർക്ക് തിരിഞ്ഞു നിൽക്കായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ബോണി ആൾക്കാരോടൊക്കെ ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് നോക്കിക്കൊണ്ടൊക്കെ ഉണ്ട്. പിന്നത് ഇവിടെ രണ്ട് ഒട്ടക പക്ഷികളുണ്ട്. ഇവരുടെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയായിരിക്കും, ഇവരുടെ ഉമ്മക്കുൽസു എന്ന് പറയുന്ന ഒട്ടക പക്ഷി റീസെൻ്റ്ലി മരിച്ചു പോയതായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് വന്ന രണ്ടുപേരാണ് കേട്ടോ. ഇവർക്കും പേര് ഉമ്മുന്നും കുൽസു എന്നൊക്കെയാണ് അവരിട്ടിട്ടുള്ളത്. അപ്പോൾ അത് മക്കൾ അവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇതാ ഒട്ടകപ്പക്ഷിൻ്റെ സൈഡിലായിട്ട് തന്നെ ആടുകളെ കാണാം. പിന്നെ അതുപോലെ മിനിയേച്ചർ ഹോസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ്. ഇനി കാണാൻ പോകുന്നുള്ളത് പക്ഷികളുടെ ഒരു ഏരിയ ആണ്. അപ്പം അന്ന് അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളും ഇങ്ങനെ മെല്ലെ അതൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് നടക്കുകയാണ്. പിന്നെ ഇതാ പക്ഷികളുടെയൊക്കെ കൂടിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവരുടെ കയോഗ ഡഗ്സും അതുപോലെ സ്വാനൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞ് പൂളും കാര്യങ്ങളൊക്കെ അവർ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പാരറ്റ്സിനൊക്കെ കണ്ടിട്ട് വരാം. പല സ്പീഷീസിലുള്ള പാരറ്റ്സ് ആണ് കേട്ടോ ഈ ഒരു ഏരിയയിലുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ നന്നായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. ഞാൻ പിന്നെ അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പാരറ്റ്സിനൊക്കെ കയ്യിൽ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് അതിനകത്ത് കയറാനൊക്കെ പറ്റും. അവരുടെ സ്റ്റാഫ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അവർ കയ്യിലൊക്കെ വെച്ച് തരും കേട്ടോ. അപ്പം റിസൾട്ട്സൊക്കെ കയറിയപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയതാണ്. പിന്നെ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിങ്ങനെ പെട്ടെന്ന് പാറിപ്പോവെന്നൊക്കെ ഉള്ളത്. പക്ഷെ അതൊന്നുമില്ല, അത് നല്ല കൂളായിട്ട് തന്നെ ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കയ്യിൽ ബദാമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തപ്പോൾ അത് കഴിച്ചൊക്കെ ചെയ്തിട്ടോ. പിന്നെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയാണ്. പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതിനെ കാണാൻ മാത്രമല്ല, അതിനെ കുറച്ച് നേരം ഇങ്ങനെ കയ്യിലൊക്കെ വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ഹാപ്പി മൊമെൻറ്റും കൂടിയാണ്. അപ്പോൾ അതാ ഞങ്ങളതൊക്കെ കണ്ടിട്ട് പിന്നെ വീണ്ടും പുറത്തൊക്കെ ഇറങ്ങി. പിന്നെ പെറ്റ് സ്റ്റേഷൻ്റെ വേറൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് അവിടെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ പെറ്റ്സിന് വേണ്ടിയിട്ട് അവർ നല്ലൊരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടാകുമ്പോൾ ഒരു നല്ലൊരു ഗുഡ് ഫീലിംഗ് തോന്നുന്നത് തന്നെ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പ്രാവുകളൊക്കെ കണ്ടിട്ട് വരാട്ടോ. നല്ല ഭംഗിയുള്ള പല തരത്തിലുള്ള പ്രാവുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ പ്രാവുകളൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ കോയിക്കാർപ്പൊക്കെ ഉള്ള ഒരു ചെറിയ പോണ്ടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അതിന് കൊടുക്കാനുള്ള ഫീഡൊക്കെ നമുക്ക് അവിടെ സ്റ്റാഫ് ഉണ്ട്, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാനൊക്കെ പറ്റും.
അപ്പോൾ ഇതാ കോഴിക്കാർപ്പിന് ഇങ്ങനെ കയ്യിൽ ഫീഡൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ കൂട്ടത്തോടെ വന്ന് കഴിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, കാരണം അങ്ങനെ മീനിനൊക്കെ ഫുഡ് കൊടുക്കുകയെന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് നല്ല ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണല്ലോ, കണ്ടു നിൽക്കാനും നല്ല രസമാണ്. എല്ലാവരും ഫിഷിന് ഇങ്ങനെ ഫീഡ് ചെയ്യുന്നൊക്കെ കണ്ടപ്പോൾ എനിക്കും ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. കൈയൊക്കെ ഇടുമ്പോൾ തന്നെ അതൊക്കെ ഇങ്ങനെ വരുന്നുമുണ്ട്, പക്ഷെ എനിക്ക് കാണാനും എൻജോയ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ തൊടുന്ന കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഇതാ ഷെസോനും ആദ്യം ഫുഡൊക്കെ കൊടുക്കാൻ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ആളത് ഇട്ട് കൊടുത്തപ്പം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. ഫിഷായാലും പെറ്റ്സ് ആയാലും കാണാനും തൊടാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫിഷിന് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇഗ്വാനാനാണ്. ഇഗ്വാന കാണുമ്പോൾ കുറച്ച് ഭീകര രൂപം ഉണ്ടെന്നേ ഉള്ളൂ. സംഭവം ഒരു പാവം പിടിച്ച റെപ്റ്റൈലാണ് കേട്ടോ. ഇതുപോലെ എല്ലാവരും കയ്യിലൊക്കെ എടുത്തിട്ട് അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ റിസൾട്ടാവും, ഇഗ്വാനാനെ കയ്യിലൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചും കൂടി വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്ങനെയോ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഫാമിലീസിനും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും കേട്ടോ പെറ്റ് സ്റ്റേഷൻ. അപ്പോൾ നിങ്ങളാരും പോയിട്ടില്ലെങ്കിലും ഒന്ന് മസ്റ്റായി പോയി കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.